നമസ്കാരം, ശ്രുതീസ് ഫ്യൂലിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഓവനൊന്നുമില്ലാതെ എങ്ങനെ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയെടുക്കണം നോക്കാം. ആരുടെയെങ്കിലും ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു ബൗളെടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരു വിസ്ക് യൂസ് ചെയ്തിട്ടാണ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ബീറ്റർ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഫോർക്കുണ്ടെങ്കിൽ അതായാലും മതി, അല്ലെങ്കിൽ സ്പൂണായാലും മതി. കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം. വിസ്കാവുമ്പോൾ പെട്ടെന്ന് തന്നെ അത് മിക്സായി കിട്ടും. അപ്പോൾ ആ ബൗളോടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മറ്റൊരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഞാൻ എനിക്കിവിടെ കട്ടിയുള്ള തൈരാണ് കിട്ടിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കാൽ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് അതൊന്ന് കുറച്ചൊന്ന് ലിക്വിഡാക്കി എടുക്കുന്നുണ്ട്. ഇനി ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് തൈര് അതുപോലെ തന്നെ യൂസ് ചെയ്താൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. അപ്പോൾ അത് മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് യൂസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്ക് ഉണ്ടാക്കുമ്പോൾ അളവുകളൊക്കെ കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ അത് വെന്ത് വരാനോ അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറിനൊക്കെ വ്യത്യാസം വരും. ഇനി ഈ മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാ സാധനങ്ങളും അളവനുസരിച്ച് മാറ്റി വെച്ചതിന് ശേഷം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടും. ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇത് മാറ്റി വയ്ക്കുക. ഇനി ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ടൊരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. കാൽ കപ്പ് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. കൊക്കോ പൗഡർ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള കൊക്കോ പൗഡർ യൂസ് ചെയ്യുക, എന്നാലേ കേക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ഉപ്പ്, എന്നിട്ട് ഇതെല്ലാം വിസ്ക് യൂസ് ചെയ്തിട്ട് എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. തരിയൊന്നും ഇല്ലാതെ അരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം രണ്ട് പ്രാവശ്യം അരിച്ചതിന് ശേഷം ഈ ബൗളിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗും അതുപോലെ ഓയിലൊക്കെ ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പം എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ലിക്വിഡായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതിനായിട്ട് മറ്റൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ഈ കേക്ക് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. സാധാരണ കേക്ക് മിക്സിനേക്കാളും കുറച്ചൊന്ന് ലിക്വിഡായിട്ടായിരിക്കും ഇതിൻ്റെ മിക്സ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ കേക്ക് കുറച്ചിങ്ങനെ മോയിസ്റ്റായിട്ടായിരിക്കും, ഒരുപാട് ഇങ്ങനെ ചോക്ലേറ്റായി ഡ്രൈ ആയിട്ടുള്ള കേക്കായിരിക്കില്ല. പിന്നെ ഞാനിവിടെ ഒരു കേക്കിൻ്റെ ടിക് കേക്ക് ടിന്നല്ല ഞാൻ യൂസ് ചെയ്യണത്, ഞാനിവിടെ ഒരു ചായപാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. കട്ടിയുള്ള യൂസ് ചെയ്യണം. അടിയിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്, അതുപോലെ വെണ്ണ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കേക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അതിലെന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതിൽ പോകാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി
ഗ്യാസ് സ്റ്റവിൽ ഒരു 10 മിനിറ്റോളം ഇത് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സ്റ്റീലിൻ്റെ ഒരു തട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 10 മിനിറ്റ് ചൂടായതാണ്. ആ ചൂടുള്ളതിലേക്ക് വേണം ഈ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച പാത്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം. ഇനിയൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഏകദേശം ഒരു 40-45 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കണം. ഓവനൊന്നുമില്ലെങ്കിലും ഇങ്ങനൊരു വലിയ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ അടിയിൽ ഉപ്പിട്ടിട്ട് ഇതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ നന്നായി കിട്ടാറുണ്ട് കേക്ക്. കണ്ടില്ല, ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരികിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ നല്ല ഇത് കുത്തി നോക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു മോയിസ്റ്റ് ഉണ്ടായിരിക്കും. ഇത് അങ്ങനത്തെ ഒരു കേക്കാണ്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം ഈ ബേക്കിംഗ് പേപ്പർ മാറ്റിയെടുത്താൽ മതി. ചൂടാറാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണിത്. ഇനി ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ഐസിങ് ചെയ്യുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 75 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അത് ബീറ്റർ യൂസ് ചെയ്യണമെന്നില്ല, തടിത്തവിയോ അല്ലെങ്കിൽ സ്പൂണോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ മിക്സായി കിട്ടും. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ തന്നെ പഞ്ചസാര പൊടിക്കുമ്പോൾ കുറച്ച് തരിയായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിനേക്കാളും നല്ലത് എപ്പോഴും ഐസിങ് ഷുഗർ യൂസ് ചെയ്യണതാണ്. പൊട്ടും തന്നെ തരി ഉണ്ടായിരിക്കില്ല. ഞാനിവിടെ വീട്ടിലുള്ള പഞ്ചസാര പൊടിച്ച് അരിച്ചെടുത്തതിന് ശേഷമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനേക്കാളും നല്ലത് എപ്പോഴും ഐസിങ് ഷുഗർ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഏകദേശം 1 കപ്പ് പൊടിച്ച പഞ്ചസാര യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഇങ്ങനെ തരിതരിയായി വരും. ആ സമയത്ത് കുറച്ച് പാല് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് കട്ടിക്കല്ല ഇതിന് ഐസിങ് ചെയ്യണത്. ഒരുപാട് കട്ടി അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കട്ടി കുറഞ്ഞ ഒരു ലെയറാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് വാനില എസൻസും കൂടി യൂസ് ചെയ്തിട്ട് ഈ വൈറ്റ് കളറിലുള്ള ഐസിങ് ആണ് കൊടുക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്താലും മതി. ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ തന്നെ ആക്കി മാറ്റാണ്. വേണമെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി വീണ്ടും ഇതിലേക്ക് ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഇതിൽ ബട്ടറും അതുപോലെ തന്നെ ഐസിങ് ഷുഗറും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള മിശ്രിതമാണിത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ബീറ്റർ യൂസ് ചെയ്തിട്ടുള്ളത്. ബീറ്റർ ഇല്ലെങ്കിൽ തടിത്തവി യൂസ് ചെയ്തിട്ടായാലും ഇതുപോലെ മിക്സ് ചെയ്തെടുത്താലും മതി. ഇപ്പം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ കൊക്കോ പൗഡർ കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ഫ്ലേവർ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയായാലും മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ കേക്കിൻ്റെ മുകളിൽ ഐസിങ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലിക്വിഡായിട്ടാണ്, അധികം കട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് പാലൊഴിച്ച് കുറച്ച് ലൂസാക്കിയിട്ടാണ് ഐസിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും കുറച്ചും കൂടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വാനില എസൻസും കൂടിയും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനേക്കാളും കട്ടിയിൽ വേണമെങ്കിൽ അങ്ങനെയാവാം. ഇനി ഇതിന് മുകളിലേക്ക് തേച്ച് കൊടുക്കുക. ഞാൻ വേറെ കേക്കിൻ്റെ ടൂൾസൊന്നും ഇവിടെ യൂസ് ചെയ്യണില്ല. ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ സിലിക്കോണിൻ്റെ ഈ സ്പൂണ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം മുകൾ ഭാഗത്ത് നന്നായി തേച്ച് കൊടുത്തതിന് ശേഷം സൈഡിലൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇപ്പം എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ ഞാനൊരു 10 മിനിറ്റ് കൊടുത്തതിന് ശേഷം ഒരു വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റിയതാണിത്. അപ്പോൾ അരികിലുള്ളതൊന്നും ഒക്കെ മാറിപ്പോവും. അതിനുശേഷം ആ വൈറ്റ് ആയിട്ടുള്ള മാറ്റി വെച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഓവനൊന്നും ഇല്ലെങ്കിലും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.